നമസ്കാരം. കാസർഗോഡ് കുണ്ടുംകുഴിയിൽ പ്രവർത്തിച്ചിരുന്ന ജി ബി ജി നിധി ലിമിറ്റഡിന്റെ തട്ടിപ്പിൽ ഒരു കുടുംബത്തിലെ 4 പേർക്ക് 10 ലക്ഷത്തിലേറെ നഷ്ടമായി. കമ്പനിയിലെ 7 പേർക്കെതിരെ ഒരു കേസും കൂടി വേടകം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കമ്പനിയുടെ ഡയറക്ടർമാർ ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് കേസെടുത്തത്. കണ്ണൂർ പെരുമ്പടവ് വെള്ളാറയിലെ ബിനീഷ് മൈക്കിൾ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ജി ബി ജി നിധി ലിമിറ്റഡ് കമ്പനിയിലെ ഡി വിനോദ് കുമാർ, കുണ്ടുംകുഴി ആലമ്പാടിയിലെ മുഹമ്മദ് റസാഖ്, പീലിക്കടവ് സ്വദേശി സുഭാഷ്, പെരിയയിലെ ഗംഗാധരൻ നായർ, മനിയത്ത് സി പ്രജിത്ത്, മനിയത്തിലെ പി വി രാജേഷ്, ജി ബി ജി നിധി ലിമിറ്റഡ് ഡയറക്ടർ വിനോദ് കുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. കാസർഗോഡ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ബിനീഷ് മൈക്ക് നൽകിയ സ്വകാര്യ അന്യായം ഫയലിൽ സ്വീകരിച്ച് കോടതി പോലീസിനോട് കേസെടുത്ത് അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. ബിനീഷ് മൈക്കിൾ 1 ലക്ഷം രൂപയാണ് കമ്പനിയിൽ നിക്ഷേപിച്ചത്. ഇതിനുശേഷം യുവാവിന്റെ ഭാര്യ 2.5 ലക്ഷം രൂപയും പിതാവ് 2 ലക്ഷം രൂപയും നിക്ഷേപിച്ചു. ബിനീഷിന്റെ മാതാവ് 516,000 രൂപയാണ് കമ്പനിയിൽ നിക്ഷേപിച്ചത്. 2022 വിവിധ മാസങ്ങളിലായിരുന്നു പണം നിക്ഷേപിച്ചത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിൽ കൂടുതൽ ലാഭവിഹിതം വാഗ്ദാനം ചെയ്തായിരുന്നു പണം സ്വീകരിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. ബി ബി ജിക്കെതിരെ നിരവധി പരാതികൾ നിലനിൽക്കെ തട്ടിപ്പുകളുടെ സൂത്രധാരൻ കുണ്ടുംകുഴി ഡി വിനോദ് കുമാർ ജനങ്ങൾക്കായി പുതിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. ജി ബി ജി സി എന്ന പുതിയ ക്രിപ്റ്റോ കറൻസി മാതൃകയിലുള്ള കോയിനാണ് ജനങ്ങൾക്കായി ഇദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ളത്. യെസ്, ഗുഡ് മോർണിംഗ്. ഇപ്പൊ ഇവിടുത്തെ സമയം 9 മണിയായി, രാവിലെ 9 മണി. ഇവിടെ ഇന്ന് ഹോളിഡേ ആണ് ദുബായിൽ. അപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾക്കറിയാം ക്രിപ്റ്റോ കറൻസി എന്താണെന്ന്, ലോകം മുഴുവനും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ദുബായ്. 119 കൺട്രിയിലെ 200 കൺട്രി ജനങ്ങൾ, അതായത് 200 കൺട്രിയിലുള്ള ജനങ്ങൾ ഏതൊരു ദിവസം കണ്ടുമുട്ടാൻ പറ്റുന്ന ഒരു അവസരം ഇവിടെയുണ്ട്. അവിടുന്ന് നമ്മൾ തുടങ്ങുമ്പോഴുള്ള ഗുണം, ഏതൊരു ആളോടും ഇന്ന് ഡിജിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. ക്യാഷ്ലെസ് വേൾഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്തും പൈസൻ്റെ ആവശ്യമില്ല. നമ്മളിന്ന് ചാർജിലിറങ്ങി നമ്മൾ പല സ്ഥലത്തും പോയി അവിടെയും പൈസയ്ക്ക് ചോദിച്ചില്ല. ഡിജിറ്റൽ മണി ആവശ്യമാണ്, എല്ലാവർക്കും അറിയാം ഡിജിറ്റൽ മണി. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ക്രിപ്റ്റോ കറൻസി എന്താണെന്നും അതിൻ്റെ സാധ്യത എന്താണെന്നും അതിൻ്റെ ടെക്നോളജി എന്താണെന്നും നിങ്ങളും ഞാനും പഠിച്ചിട്ടില്ലെങ്കിൽ നാളത്തെ പാവപ്പെട്ടവൻ നമ്മളാണ്. നമ്മൾ എന്തുകൊണ്ട് പാവപ്പെട്ടവനാണെന്ന് ഒരു സബ്ജക്റ്റിനെ പറ്റി ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ സബ്ജക്റ്റ് എന്താണെന്നും അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും പഠിക്കാം. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ വിജയിക്കും. നമ്മൾ വിജയത്തിൽ നമ്പർ 1 ആവും. ലേൺ, ബേൺ ആൻഡ് ഏൺ. വെൻ യു ലേൺ യു ബേൺ, വെൻ യു ബേൺ യു ഏൺ. ഔർ ഡോക്ടർ വിനോദ് കുമാർ, ചെയർമാൻ ഓഫ് ദ ജി ബി ജി സി കോയിൻ, അദ്ദേഹം നിങ്ങൾക്ക് തന്നൊരു ഓപ്പർച്യൂണിറ്റി. അത് എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ഓരോരാളും പഠിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവും. ഒരു ദിവസം 24 അവേഴ്സും ഇരുന്ന് പേപ്പർ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിനെ പോലെയുള്ള ആൾക്കാർ നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. സ്വന്തം രാജ്യത്ത് സ്വന്തം സ്ഥലത്ത് കൊണ്ടിരിക്കുന്ന ഒരാളെപ്പറ്റി മുറ്റത്തെ മുല്ലേക്ക് മണമില്ല എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ പഠിച്ചാൽ നിങ്ങളും ഞാനും വിജയിക്കും. നമ്മുടെ 5 പൈസ മുതൽ 29 പൈസ മൂല്യമുണ്ടായിരുന്നു എന്ന് വിനോദ് കുമാർ സ്വയം അവകാശപ്പെട്ടിരുന്ന ജി ബി ജി കോയൻ നിലവിൽ മാർക്കറ്റ് വാല്യൂ 258 രൂപയായി വർദ്ധിച്ചത്രേ. അതും അവർക്ക് മാത്രം അറിയാവുന്ന ഒരു വർധനയാണ്. ജി ബി സി കോയിനുമായി ബന്ധപ്പെട്ട് 1000ത്തോളം പേർ ഒത്തുകൂടുന്ന ഒരു യോഗം ഗോവയിൽ ജി ബി ജി വിനോദ് കുമാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും തട്ടിപ്പ് സംഘത്തിലെ 50 പേര് മാത്രമാണ് ഈ യോഗത്തിൽ എത്തിയത്. ജനങ്ങളുടെ കയ്യിൽ നിന്നും പണം അപഹരിക്കാൻ ജി ബി ജി വിനോദ് കുമാർ തുടങ്ങുന്ന 4ാമത്തെ പദ്ധതിയാണ് ഇത്. നേരത്തെ ഗ്രാമീണ സൂപ്പർ മാർക്കറ്റ്, കർണാടകയിലെ വിസ തട്ടിപ്പ്, കാസർഗോട്ടെ ജി ബി ജി നിധി ലിമിറ്റഡ്, ഇപ്പോൾ ജി ബി ജി സി കോയിനും ഇറക്കി ജനങ്ങളെ കുഴിയിൽ ചാടിക്കാനായി വിനോദ് കുമാർ സജീവമായി തന്നെ രംഗത്തുണ്ട്. ദുഃഖിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. നന്ദി, നമസ്കാരം.